ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒത്തിരി ഉപകാരമുള്ള കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ടിപ്സിലേക്ക് പോകാം. നമ്മൾ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതിനേക്കാളും വളരെ എളുപ്പത്തിൽ സവോള വഴറ്റാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കവർ ചെയ്ത് കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സവോള നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും നമ്മളിട്ടിട്ട് വഴറ്റേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്തെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഓസൊക്കെ ഉണ്ടല്ലോ, നല്ല കട്ടി കൂടിയിട്ടുള്ള ഓസ്, ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓസ് കണക്ടർ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിലും ഭയങ്കര പാടാട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അടുപ്പത്താണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലാണെങ്കിലും നമ്മളൊന്ന് ഒരു കത്തിനിട്ട് നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എത്ര കനം കൂടിയിട്ടുള്ള ഓസാണെങ്കിലും നമുക്ക് അതുപോലെ PVC പൈപ്പൊക്കെ ആണെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നമുക്കിതുപോലെ കുറച്ച് വിനീഗർ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് കറയുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്തും അതുപോലെ പുറത്തും നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഈ വെള്ളം കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ നല്ലോണം തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇത് കണ്ടില്ലേ, നല്ലോണം തന്നെ വൃത്തിയായി കിട്ടും. അതിനകത്തും ഇതുപോലെ നമ്മൾ അകത്ത് വെക്കുന്ന തട്ടുകളും എല്ലാം നമ്മൾ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വെള്ളം കൊണ്ടൊന്ന് തുടക്കുകയാണെങ്കിൽ അതിൻ്റെ ചില്ലിലെല്ലാം എന്തെങ്കിലും ഒരു കറയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ ചെറുനാരങ്ങയൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തോടുണ്ടല്ലോ, ആ തോടിനെ നമുക്കിതിനകത്ത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിനകത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വല്ല ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, തൊലി കളയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കണ്ണൊക്കെ നല്ലോണം തന്നെ ഒന്ന് എരിയാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കണ്ണെരിയാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്സാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ 2 വശവും ഒന്ന് തലയും വാലും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊലി കളയാനും കഴിയും, അതുപോലെ നമുക്ക് കണ്ണെരിയുന്ന യാതൊരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ സവോളയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി നമുക്ക് റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമ്മൾ ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാലൻസ് വല്ലതും വൈകിട്ട് വൈകുന്നേരത്തേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും തന്നെ അത് നമ്മൾ നല്ലോണം അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും പോകാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ കാസറോളിനകത്ത് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വിരിച്ചു കൊടുക്കുക കേട്ടോ. വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അതിനകത്തേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഇതുപോലെ ഞാനൊരു 3 എണ്ണമാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഈ കോട്ടൻ്റെ തുണി നല്ലോണം തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കാസറോളിൻ്റെ മൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര സമയം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ അത് പോവില്ല കേട്ടോ. നമ്മൾ അപ്പം തന്നെ ചുട്ടെടുത്ത ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിയൊക്കെ കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബക്കറ്റിലാക്കി വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ പ്രാണികളും പാറ്റയൊക്കെ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ വറ്റൽ മുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരിയുടെ ബക്കറ്റ് നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതിനകത്ത് പുഴുവോ പ്രാണിയോ ഒന്നും വരികയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ചിലപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാറില്ല, അതിന് പകുതി കട്ട് ചെയ്തിട്ട് ബാക്കി അങ്ങനെ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഒരു കവറും ഉണ്ടെന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം, ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഉണ്ടാവും, അതായത് അതിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാനായിട്ടുള്ളതാണ് ഓക്സിജൻ അബ്സോർവർ. ഇത് നമ്മൾ ആ ഒരു ഫുഡ് ഐറ്റംസ് അതിനകത്തുള്ളത് കഴിയുമ്പോൾ നമ്മൾ കളയാറ പതിവ്. ഇത് കളയരുത്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു പാക്ക് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് ഈർപ്പം വരാൻ ഈർപ്പം വരാതിരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഈ മാവൊക്കെ പൂത്ത് കായൊക്കെ വന്ന് നല്ലോണം പഴുത്ത് നല്ല സൈസിലുള്ള മാങ്ങയൊക്കെ ആയിരിക്കും, പക്ഷെ അത് പഴുത്ത് വരുമ്പോൾ അതിനകത്ത് മൊത്തത്തിൽ പുഴു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്ട് ഞാൻ ഈ മാവിൻ്റെ ചോട്ടിൽ നമ്മളൊന്ന് പുകയിട്ട് കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ എന്തായാലും ഇതുപോലെ നമ്മൾ അടിച്ചു വാരി കിട്ടുന്ന കുറച്ച് ആ ഒരു ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ഒന്ന് കൂട്ടിക്കൊടുത്ത് നമ്മൾ തീ കത്തിക്കാതെ ഒന്ന് പുകയിട്ട് കൊടുക്കുക. അതായത് മാവ് പൂത്ത് അതിൽ കുഞ്ഞതായിട്ട് കായ് വരുന്ന സമയത്ത് ഒരുപാടിട്ട് അങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന പൂവെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ നമ്മൾ ഇതുപോലെ കുഞ്ഞു മാവൊക്കെ വരുന്ന ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ചോട്ടിൽ ഇതുപോലെ ഒന്ന് പുകച്ചു കൊടുക്കുക. പുകച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പുഴുക്കേടുകളെല്ലാം മാറും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് വലുതാവുന്ന സമയത്ത് ഇതിനകത്ത് പുഴു വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.